മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ജോസി ജോളി സ്ഥാനമേറ്റു. ഇടത് പക്ഷ സ്ഥാനാർത്ഥി സിബിൾ സാബുവിനെ 6-7 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജോസി ജോളി സ്ഥാനമേറ്റത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ജോസി ജോളി തിരഞ്ഞെടുക്കപ്പെട്ടു. യു ഡി എഫിലെ ധാരണ പ്രകാരം സാറാമ ജോൺ രാജിവെച്ച ഒഴിവിലേക്കാണ് ജോസി ജോളിയെ തിരഞ്ഞെടുത്തത്. അടൂപ്പറമ്പ് ഡിവിഷനിൽ നിന്നുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ സിബിൾ സാബുവിനെ 6-7 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ജോസി ജോളി സ്ഥാനമേറ്റത്. മഞ്ഞള്ളൂർ ഡിവിഷനിൽ നിന്നുള്ള കേരള കോൺഗ്രസ് അംഗവുമാണ് വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്ത ജോസി ജോളി. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. വൈസ് പ്രസിഡന്റായി സ്ഥാനമേറ്റ ഈ ശുഭദിനത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നാടിനു വേണ്ടി ചെയ്യാൻ കഴിയും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കേന്ദ്രാവിഷ്കൃത പ്രത്യേകിച്ച് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്ത് മുഖേനയാണ് പലപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് മുൻകൈയെടുത്ത് DPR സബ്മിറ്റ് ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സപ്പോർട്ടോടുകൂടി ഈ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതിർത്തിയിലെ പല സ്ഥലങ്ങളിലും നടപ്പാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ വിദ്യാർത്ഥികൾ, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ, അതോടൊപ്പം തന്നെ കർഷകർ, കാർഷിക മേഖലയിലെ വിഷയങ്ങൾ, വയോജനങ്ങൾ, ഇവരെയെല്ലാം, വനിതകൾ, ഇവരെയെല്ലാം മുൻനിർത്തിയുള്ള പദ്ധതികൾ കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ RDO PN അനി വരണാധികാരിയും BDO MG രതി സഹ വരണാധികാരിയുമായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.